കഥകൾ കേട്ടിരിക്കാതെ കേക്കിൻ്റെ പിറവികാണ് ഒരു സഞ്ചാരം. ആ യാത്രയാണ് തിരുവനന്തപുരത്തെ ഹിൽട്ടൺ ഗാർഡൻ എന്ന ഹോട്ടലിലേക്ക് എന്നെ എത്തിച്ചത്. തേനും പഞ്ചസാരയും വൈനും ഉണക്കപ്പഴങ്ങളും നിറച്ചു വച്ച മേശക്കരികിലെത്തിയപ്പോഴേ സോതിൻ്റെ രസമുകുളങ്ങൾ പതിയെ ഉണർന്നു തുടങ്ങുകയായി. കേക്ക് നിർമ്മാണത്തിൻ്റെ തുടക്കമായ കേക്ക് മിക്സിംഗ് എന്ന പരിപാടി ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ആഘോഷപൂർവമായാണ് നടത്തുന്നത്. മിക്സിങ്ങിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നമ്മുടെ ഷെഫിൽ നിന്നും ചോദിച്ചറിയാം. വെരി ഗുഡ് ഈവനിംഗ് ആൾ, വെൽക്കം ടു ഹിൽട്ടൺ ഗാർഡൻ ട്രിവാൻഡ്രം ഫോർ ദ കേക്ക് മിക്സിംഗ് സെറമണി ഫോർ 2021. ആസ് എ ട്രഡീഷൻ വി ഡു എവറി ഇയർ ദിസ് നവംബർ സെക്കൻഡ് വീക്ക് കേക്ക് മിക്സിംഗ് സെറമണി, വി പ്രൊഡ്യൂസ് ലൈക് 250 kilos ഓഫ് യുവർസ് കേക്ക് ആൻഡ് എവറിത്തിങ്, യുവർസ് പ്ലം കേക്ക് ആൻഡ് പ്ലം പുഡിംഗ് ഇൻക്ലൂഡിംഗ് എവറിത്തിങ്. ആൻഡ് ദിസ് ഇയർ വി ഹാവ് 70 kilos ഓഫ് യുവർ dry nuts and your dry fruits with some like something around your 20 liters of your liquors we have placed. We are expecting some somewhere around your 250 kilos of cakes out of it. As the cake making Germany started in Europe, where they have started with like, you know, initially, then later on they were like gathering with the friends and family, that's how it started. So slowly it was moved to US in American areas, where it was like only for gathering with friends and celebrating with yours. It started showing that we have started our festival. The festival season is started. It's literally meaning that only. And it was like they gather together in one place and they do a mixing with yours, dry fruits, dry nuts with liquors and everything. Later on, either we send them with take them back with some limited amount of your dry nuts to their home and they can make their own cake, or they make in the bulk and they send them to their friends and family on the festival times. That's how it started. Now we have placed some of your nuts and everything in one side, and we have placed some liquors and everything. I have given that you see at your back, on your right and some of your left hand side, there is a display. So once, as I said already told, so once we talk about festivities, we talk about gifting. So that's the Pan India basis. Our Hilton, Hilton has started, and this is we are launching today. It is called Fusia by Hilton. ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും, പക്ഷേ കേക്ക് ഒരു പ്രത്യേക അനുഭവമാണ്. സമാനമായും അല്ലാതെയും ഒക്കെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും വേളയിൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് കേക്ക് കിട്ടുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ. ഒരു കഥയുണ്ട്. ഒന്നാം നാൾ യുദ്ധത്തിന് പോയ ഭർത്താവ് ആൽബർട്ടിനെയും കാത്തിരിക്കുമ്പോഴാണ് ജുവാൻ ലാബു എന്ന ഫ്രഞ്ചുകാരി പ്രിയപ്പെട്ടവനായി സ്ട്രോബെറി കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കിയത്. എന്നാൽ ആദ്യ ദിനം അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. രണ്ടാം നാൾ അവൾ പിസ്ത കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കി. എന്നാൽ ജുവാൻ പിസ്ത കേക്ക് സ്ട്രോബെറി കേക്കിനോട് ചേർത്ത് വെച്ചു. മൂന്നാം നാളുമായി കാഴ്ച ഓറഞ്ച് മരത്തിൽ നിന്ന് പഴുത്ത ഓറഞ്ചുകൾ ജുവാൻ പറിച്ചെടുത്തു. പ്രിയപ്പെട്ടവനായി പഴുത്ത ഓറഞ്ചുകൾ കൊണ്ട് കേക്ക് ഉണ്ടാക്കി. അവൾ കാത്തിരുന്നു, പക്ഷേ അന്നും അയാൾക്ക് വരാനായില്ല. നാലാം നാൾ യുദ്ധം അവസാനിച്ച് ആൽബർട്ട് തിരിച്ചെത്തി. കൈക്കുടുന്ന നിറയെ ചോക്ലേറ്റുമായാണ് ആൽബർട്ട് പ്രിയപ്പെട്ടവളുടെ അരികിലേക്ക് എത്തിയത്. പ്രിയപ്പെട്ടവൻ സമ്മാനിച്ച ചോക്ലേറ്റ് ജുവാൻ കേക്കിലേക്ക് ഒരുക്കി ഒഴിച്ചു. ഒരുമിച്ചിരുന്ന് സ്നേഹപൂർവ്വം കേക്ക് കഴിക്കുമ്പോൾ ആൽബർട്ട് ജുവാന്റെ കാതിൽ മെല്ലെ പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, നീ ഒരു ലോകമഹായുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. Season. Yeah, let's start this. Cheers. Yeah, cheers. Cheers.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി കാണും വരെ സൈനിങ് ഓഫ് അനുരാജ് ആർ പിള്ളൈ. താങ്ക് യു.